നിങ്ങളിപ്പോൾ കാണുന്നത് പണ്ട് കാലങ്ങളിൽ എലിനെ പിടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരുതരം എലിക്കണിയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കെണിക്ക് മെയിനായിട്ട് വേണ്ട സാധനമാണ് മുള. അപ്പോൾ ഇതൊരു മുളയുടെ ഒരു മുട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് പൊളിച്ചിട്ട് ഇതൊരു 3 കഷ്ണമാക്കി മാറ്റണം. ഓക്കെ. അപ്പോൾ ഞാൻ ഈ മുള 2 പൊളിച്ചു. ഇനി ആ പകുതി കഷ്ണത്തിൽ നിന്ന് തന്നെ നമുക്കൊരു 3 കഷ്ണം ഇങ്ങനെ പൊളിച്ച് മാറ്റി വയ്ക്കാം. ഓക്കെ. ഇനി അത് ഒന്ന് വൃത്തിയാക്കാം. അതിൻ്റെ സൈഡിലുള്ള മുട്ടയ്ക്ക് ഒന്ന് ചെത്തിക്കളഞ്ഞ് നിങ്ങൾക്ക് മുള തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേറെ മരങ്ങൾ ഇതിന് ചൂസ് ചെയ്യാം. ഇപ്പം 3 മുളക്കഷ്ണങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനതിന് ചെറിയൊരു പേര് കൊടുക്കുകയാണ്, ABC എന്ന് പറഞ്ഞ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ സി പോർഷനിൽ ഇതേപോലൊരു ആരോ മാർക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ ഈ മാർക്ക് ചെയ്തതല്ലാണ്ട് നിൽക്കുന്ന പോർഷൻ എക്സസ് ആണ്, അത് നമുക്ക് ചെത്തിക്കളയാം. ഓക്കെ. അപ്പം നമുക്ക് വേണ്ടാത്ത പോർഷൻ ചെത്തിക്കളയാം. ഓക്കെ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത പോർഷൻ ചെത്തിക്കളഞ്ഞു. ഇനി നമ്മൾ വേറൊരു മരത്തിൽ ഇങ്ങനൊരു മാർക്ക് ചെയ്തായിരുന്നു. അവിടെ ആദ്യം ഒന്ന് ആക്സോ ബ്ലേഡ് ഉണ്ട്, ഒന്ന് ചെറിയൊരു ആഴത്തിൽ ഒരു പകുതിയോളം ഇങ്ങനെ മുറിച്ച് ഒരു പാടുണ്ടാക്കുക. അതിനുശേഷം ഇങ്ങനെ മുകളിൽ നിന്ന് ചെത്തിക്കളയാം. അപ്പോൾ ആ ആക്സോ ബ്ലേഡ് കൊണ്ട് മുറിച്ച പാടിൻ്റെ അവിടെ എത്തുമ്പോൾ ആ സ്റ്റോപ്പായിക്കോളാം കട്ടിങ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പൊഴി നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇനി അവസാനത്തെ ആ പീസ് എടുത്തിട്ട് ഒരു സൈഡൊന്ന് ചെത്തി ഒരു നാരോ ഷേപ്പ് ആക്കിയെടുക്കാം. ഒരു സൈഡ് മാത്രമേ നമുക്ക് നാരോ ആക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു സൈഡ് നാരോ ആക്കി മാറ്റി, കണ്ടോ. ഓക്കെ. ഇനി നമുക്ക് സ്കെച്ച് പെൻ വെച്ച് ഇതേപോലെ 2 മാർക്കിടാം, സിയിലും ബിയിലും. ഞാൻ കുറച്ച് ചിരട്ട പൊട്ടിച്ച് വെക്കുന്നുണ്ട്, അതെന്തിനാണ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന 2 പോർഷനിലാണ് നമുക്ക് ഹോൾ ഇടുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഡ്രില്ലറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്കൊരു കമ്പി പഴുപ്പിച്ചത് എങ്ങനെയാ ഹോൾ ഉണ്ടാക്കാൻ നോക്കാം. ഈ ഒരു രീതി നമ്മുടെ കൊല്ലന്മാരൊക്കെ ചെയ്യുന്ന രീതിയാണ്. അതായത് കമ്പി പഴുപ്പിക്കാനായിട്ട് നല്ല കനലിലിട്ട് ചൂടാക്കിയെടുക്കും. അതിനുശേഷം നമുക്ക് മാർക്ക് ചെയ്ത പോർഷനിൽ നല്ലോണം കുത്തി നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഹോളായി കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ ഹോള് ഉണ്ടാക്കി വെച്ച 2 മരക്കഷ്ണങ്ങൾ കൂടി ഒന്ന് കെട്ടി വയ്ക്കാം. അപ്പം ഞാനൊരു നൈലോണിൻ്റെ നൂലാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാപ്പിൻ്റെ മെയിൻ ഹാർട്ട് എന്ന് പറയാൻ വേണമെങ്കിൽ. ഒരു ക്ലിപ്പിംഗ് മെത്തേഡ് വെച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കണ്ടുവരുമ്പോൾ ശരിക്കും മനസ്സിലാവും. ഇനി നമുക്കൊരു പലക എടുക്കാം, ഒരു തടിക്കഷ്ണം. ഓക്കെ. ഇനി ആ തടിക്കഷ്ണത്തിൻ്റെ നടുക്കായിട്ട് ഒരു 4 ഇതുപോലെ അടിച്ചു വയ്ക്കാം. ഈ ആണി അടിച്ചത് എന്തിനാണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതിനുശേഷം ഈ സൈഡിലായിട്ട് ഒരു തടക്കിയായിട്ടാണ് നമ്മൾ 2 മുളക്കഷ്ണങ്ങൾ അടിച്ചു വെച്ചു. അതുപോലെ 2 വശങ്ങളിലും അടിച്ചു വെച്ചു. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ട്രാപ്പ് ഇതിൽ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം.
അതിനു മുമ്പായിട്ട് നമുക്ക് ട്രാപ്പിൽ എലിക്ക് കഴിക്കാനുള്ള ഫുഡ് വെക്കണം. അപ്പോൾ ഞാനിവിടെ തേങ്ങാക്കൊത്താണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് തേങ്ങാക്കൊത്ത് തന്നെ വേണമെന്നില്ല, ഇപ്പോൾ ഉണക്കമീൻ അല്ലെങ്കിൽ നമ്മുടെ കൊള്ളിക്കിഴങ്ങ് അങ്ങനെ എലി കഴിക്കുന്ന എന്ത് സാധനവും നമുക്ക് ട്രാപ്പിൽ വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്താണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ഒരു സൈഡ് നാരോ ആക്കിയ കോലെടുത്ത് ഇങ്ങനെ കുത്തി വയ്ക്കുക. ഇനി ആ ക്ലിപ്പ് ഇതുപോലെ അതുമ്പോൾ തടഞ്ഞു വെച്ചതിന് ശേഷം ആ മുകൾ ഭാഗം നമ്മൾ ഒരു വെട്ടുണ്ടാക്കിയായിരുന്നു പൊഴി, അതിലേക്ക് ആ നാരോ ഭാഗം ചേർത്ത് വയ്ക്കുക. ഇനി ക്ലിപ്പ് നമുക്ക് തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ വയ്ക്കുക. അതായത് അവിടെ ചെറിയൊരു അനക്കം വന്ന ആ ക്ലിപ്പ് അവിടെ നിന്ന് വിട്ടു പോകണം. ആ രീതിയിലായിരിക്കണം നമ്മൾ വെക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് മുകളിൽ ലോഡ് വയ്ക്കാം. നമ്മൾ നേരത്തെ ഒരു നാല് ആണി അടിച്ചിറന്നു, അത് ഈ ലോഡ് വെക്കുമ്പോൾ അത് തെന്നി താഴേക്ക് പോവാതിരിക്കാനാണ് നമ്മൾ ആണി അടിച്ച് വെച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാപ്പ് ഒരുവിധം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കാം. നമ്മളിവിടെ ഒരു ആരോ ഷേപ്പിൽ കട്ട് ചെയ്തിരുന്ന മുള ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തുമ്പത്തായിട്ട് നമ്മൾ എലിക്ക് കഴിക്കാനുള്ള ഫുഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫുഡ് കഴിക്കാനായിട്ട് എലി വരുമ്പോൾ ഇത് അനങ്ങും. അനങ്ങുമ്പോൾ ഈ ട്രാപ്പ് ഇവിടെ നിന്ന് വിടും. ആ ടൈമിൽ ഇവിടുത്തെ ലോക്കുകളെല്ലാം മാറും. അപ്പോൾ ഈ പലക താഴേക്ക് വീണ് ആ പ്രഷറിലാണ് എലി നശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചെറിയൊരു ഡെമോ മോഡിൽ ഒന്ന് നോക്കി നോക്കാം. ഞാൻ ഇന്ന് കാണിച്ചു തന്ന ട്രാപ്പ് പണ്ട് കാലങ്ങളിൽ നമ്മുടെ പൂർവികർ ഉണ്ടാക്കിയിരുന്ന ട്രാപ്പാണ്. അതായത് നമ്മുടെ കടയിൽ നിന്നൊക്കെ എലിക്കിനി വാങ്ങാൻ കിട്ടാത്തൊരു കാലഘട്ടത്തിൽ. അപ്പോൾ നിങ്ങളൊരു എലിനെ എനിക്ക് പിടിച്ച് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞു വരുന്ന എല്ലാ കോൺസിക്വൻസും ഞാൻ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി പൊട്ടെ ഗ്രീൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് മീ ജിയോ ജോസ് സൈനിങ് ഔട്ട്.